ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ ടെറസ് കിച്ചണിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്ന വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ബേക്കിംഗ് ഉണ്ടാവും. കുറച്ചുകൂടി എന്താ പറയുക, നാടൻ അല്ലാത്ത കാര്യങ്ങളാണ് കൂടുതലും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നാടൻ ചെയ്യുന്നില്ലാതല്ല, നാടനും ചെയ്യാം ഇവിടെ, പ്രശ്നമൊന്നുമില്ല. ഇന്ന് എല്ലാവർക്കും ആഗ്രഹം ഉള്ള ഒരു കാര്യമാണ്, അതായത് മൈദമാവ് ഉപയോഗിക്കുന്ന പലർക്കും ഇഷ്ടമല്ലല്ലോ മൈദമാവ്. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. മൈദമാവാണ് മിക്കവാറും എല്ലാ പേസ്ട്രീസിലും സ്വീറ്റ്സിലും ഒക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, കേക്ക്സൊക്കെ ആണെങ്കിലും കൂടുതലും. പക്ഷേ ഇപ്പോൾ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രധാന ഓപ്ഷനാണ് ഇപ്പോൾ മൾട്ടിഗ്രെയിനിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ആട്ട, അതായത് ഗോതമ്പ് മാവ്. നമ്മുടെ ഗോതമ്പ് മാവിലും കേക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതൊരു ഗോതമ്പ് മാവിലുള്ള കേക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, പക്ഷേ ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എഗ്ലെസ് ആണ്. അപ്പോൾ എഗ്ലെസ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന മുട്ട കഴിക്കാത്ത എൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ സന്തോഷമാവുമല്ലോ അല്ലേ. അപ്പോൾ ഇത് എഗ്ലെസ് ആണ്. രണ്ടാമത് ഇത് മൈദ ഇല്ല, നോ മൈദ, വീറ്റ് ഫ്ലവർ, ദാറ്റ് ഈസ് ആട്ട വെച്ച് ചെയ്യണം ഈ ചോക്ലേറ്റ് കേക്ക്. ചോക്ലേറ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ, സാധാരണ കേക്കിനെക്കാട്ടും. അതിൻ്റെ പരിപാടികൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനിത് പ്രത്യേകിച്ച് അലങ്കാരങ്ങളൊന്നും കൊടുക്കുന്നില്ല, സിമ്പിളായിട്ട് ചെയ്യാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടത് എന്താ പറയുക, നമുക്ക് അലങ്കരിക്കാം. അലങ്കരിക്കാം എന്ന് പറയുമ്പോൾ ഫ്രോസ്റ്റ് ചെയ്യാം, അങ്ങനെ അത് ഓരോരുത്തരുടെ ഓപ്ഷനാണ്. വേണമെങ്കിൽ ചെയ്യാം ഇതുപോലെ ഹാർട്ട് ഷേപ്പിലൊരു മോൾഡിൽ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ, ഇത് നമ്മൾ ഹാർട്ട് ഷേപ്പ് മോൾഡ് ഇതിന് മുന്നേ ഉപയോഗിച്ചിരുന്നു, സ്ട്രോബെറി കേക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ഇതിപ്പോൾ എന്തായാലും വീണ്ടും നമ്മളൊരു ഹാർട്ട് ഷേപ്പ് മോൾഡ് എടുക്കുന്നു. ഇതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്, എന്നിട്ട് ഇതേ അളവിൽ ഞാനിങ്ങനെ ബട്ടർ പേപ്പർ വെട്ടി ഇതിൻ്റെ അകത്ത് ലൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ സൈഡിൽ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് വളരെ പെട്ടെന്ന്, ഞാൻ ഈ കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഒരുപാട് സമയം എടുക്കുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇനി എന്താ വേണ്ടത്, 1/2 കപ്പ് ആട്ട അഥവാ ഗോതമ്പ് മാവ്. ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് കുറച്ച് നേരം ഉണ്ടാവും, ഇത് പകൽ സമയമാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. താഴെ ബാക്ക് യാർഡിൽ കുറച്ച് പണി നടക്കുന്നത്, ഫ്ലോറിംഗ് വർക്ക്, കൊട്ടുന്ന ശബ്ദമുണ്ട്, ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇത് 1/2 കപ്പ് ആട്ട, അതിൻ്റെ കൂടെ 1/2 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ സോഡാ പൊടിയാണ് ചേർക്കുന്നത്. ഇത് ആക്ച്വലി കൊക്കോ പൗഡർ ചേർന്ന് വരുന്ന ഒരു കേക്കായതുകൊണ്ട് ഇത് ചോക്ലേറ്റ് കേക്ക്സിന് എപ്പോഴും സോഡാ പൗഡർ ചേർക്കുന്നത് വളരെ നല്ലതാണ്, ബേക്കിംഗ് പൗഡറിനെക്കാട്ടിലും കൂടുതൽ ബെറ്റർ ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു കാര്യം കൂടി ചേർക്കണം, സിട്രസ് ആയിട്ട്, അതായത് എന്തെങ്കിലും ഒരു പുളിയുള്ളൊരു കാര്യം കൂടി അതിനകത്ത് വരണം, എന്നാലേ അത് ആക്ടിവേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിതിൽ തൈര്, അത് കട്ടി മോരാണ് ചേർക്കുന്നത്. പിന്നെ ഒരു നുള്ളു, ഇത്രേ ഉള്ളൂ, ഇത് നോക്കിക്കോളൂ. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, അതെ 1/2 കപ്പ് ആട്ട ഞാൻ അളന്നതാണ്, ഇത് 1 ടീസ്പൂൺ സോഡാ പൊടി, അതോടൊപ്പം ഒരു ചെറിയ നുള്ള ഉപ്പ്. ഇനി അതിനകത്തേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ, നല്ല ഡാർക്ക് കൊക്കോ പൗഡർ തന്നെ വാങ്ങാൻ ശ്രമിക്കണം, നല്ല ബ്രാൻഡ്. ഫസ്റ്റ് മിക്സിങ് ഇങ്ങനെ ആയിക്കോട്ടെ, സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു വിസ്ക് വെച്ചിട്ടോ ഈ അരിപ്പയിലൂടെ ഇടഞ്ഞെടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഇടഞ്ഞെടുക്കാം. വീണ്ടും ഞാൻ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പേപ്പർ ഫ്രീ ആയി, എഗെയിൻ വൺസ് മോർ ഇടയുന്നു. ഫിനിഷ്ഡ്. ഇനി ഇത് വീണ്ടും പാത്രത്തിലേക്ക് വേറെ പാത്രം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര 1/4 കപ്പ്. അപ്പം ഇടഞ്ഞു കഴിഞ്ഞിട്ടാണ് ചേർത്തിരിക്കുന്നത്, എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ, OTG ചെയ്യുകയാണെങ്കിൽ 180 ഡിഗ്രി, അതായത് 170 to 180 ഡിഗ്രിയിൽ ഒരു 35 to 40-45 മിനിറ്റ്സ് വേണ്ടി വരും. ഇനി കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ ഏതാണ്ട് 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂറിനകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന തന്നെയാണ്, ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഓവൻ യൂസ് ചെയ്യാണ്ട് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഓവൻ വേണം എന്നുള്ളവർ ജസ്റ്റ് ഓവനിലേക്ക് വെച്ചാൽ മതി. വീണ്ടും നമ്മൾ കുക്കർ വയ്ക്കുന്നു, എപ്പോഴും ചെയ്യുന്നതാണ്. അതിനകത്ത് ഉപ്പുണ്ട്, ഉപ്പ് നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞ ഉപ്പാണ്, പക്ഷേ കളറൊന്നും മാറിയിട്ടില്ല. ഒരു പ്രാവശ്യം ഉപ്പിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 3-4-5 പ്രാവശ്യം നമുക്കതിൽ ഈ സെയിം ഉപ്പ് വെച്ച് തന്നെ വീണ്ടും ബേക്ക് ചെയ്യാം. ഒരു ഇത് വയ്ക്കുന്നു സ്റ്റാൻഡ്, ആൻഡ് ഇപ്പോൾ തൽക്കാലം അടയ്ക്കുന്നു. വിത്തൗട്ട് കാസ്കറ്റ്, അകത്ത കറുത്ത ബെൽറ്റ് ഇല്ല, ഇതുമില്ല, എന്താണ് വെയിറ്റ്, ഇതാണ് പൊസിഷൻ. ഓക്കെ, ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നു. അല്പം തീ ചെറുതാക്കിയിട്ടു, കാര്യം നമ്മൾ മിക്സ് ചെയ്യാൻ ലാസ്റ്റ് വർക്കാണ് ഇനി ചെയ്യാൻ പോണത്. ഇപ്പോൾ തടിത്തവിയും ഉണ്ട് എൻ്റെ അടുത്ത്, ഇത് നമുക്ക് ഹാൻഡ് ബ്ലെൻഡറും വേണ്ടത്. ഓക്കെ, എല്ലാ ഫോർമാലിറ്റീസും എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തു കാണിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഈസിയസ്റ്റ് ഹെൽത്തി ചോക്ലേറ്റ് കേക്ക്.
Okay, ini ibu dan ada kudu kuriun dah kita. Ini nama kita nanti ke, nalla kurugi moja deh nuke, khati moja. Ada itu ur mukal kapu tayar edetan nanna itoda cetur kal kapu belang udih cantal nalla kurugi moja kita. Plus, ada kapu, enna, ini pas sunflower oil ane jenuh begin. Ada kapu. Okay, ini comfortable ane ini enna ane gila use. Dal melicin ane datu, baki ini ane ane gila orang. Ini cerai essence yang gurih cerita. Orang ada teaspoon vanilla essence. Chocolate essence ista ane gila. Ah, essence ane gila macam mana? Okay, ini lepo ada teaspoon. Saya ni perlu biskut je tadi. Macam mana? Ini nama kita tadi tadi lagi mana? Ini lepo di cerai pancara cerita terendal. Ada orang. Ini cerita ni ram. Ini nama kita cerita na samai agumbo. Ada korang cerita loose ait orang. Pancara alingi orang. Apa itu perlu dia tightness, mari, nama kami sebab la yang perlu kita. Nextnya baru mana jadu orang dah jadi la. Tadi ini ciri orang bela itu ni jadi ni side ni, orang bela guna kan dah. Over beating ini dah usil lah, macam ni nallah correct itu. Kita boleh edukan. Okay, ini dalam bela very easy to mix. Nuhila, nama kita gaya orang equipment ni mana. Oru hand whisk pun nampandan hula, andengil, taditavi, itu nalla dari. Over mixing mana, awisyatne, ellam yoji pikinna mere, thayngke datetu beatian awisila, circular movements. Hiwada nalla chuda iwejan nanda preheat ida sambo. Ini ni an nanda cia mona nanda cchala, prepared cake tin, okay. Nampaknya cooker preheat ada ikan juga. Oven lain wakin dengan oven itu anjuman tu preheat ya 180 la. Ini po ini lagi macam. Nampak scraper juga completed kan. Orang tu wastage orang dah, kelingan orang tu sambo orang kat kain orang ni, tapi texture orang dah lo. Apa yang asyik thick kan? Orang tu ada loose la. Orang ni finger macam ni, just orang ni nak okay. Air bubbles orang ni kelingan cerita dalam fog, easy. Yang kita nak kena just orang tapi, apa minimum wastage la. Jadi kalau ingin ada scraper boleh ada kerja, mangga gitu. Pada kita, kita utuh mesti jalan ada dengan batter. Okay, ini kita tapping, aramikam. Saya 30 times sana tapping itu. Aduh, sila. Ini adalah nyalah cerai, karena preheated. Orang 7 minit sil kurang dari light anda, opachi. Ini nama kita baru, ipa full flame mana? No kan nama kita baru, ini betul macam apa dah, entah minta anak agak dah no kita je. Yang ti off itu, okay, cooker stop itu dekaya na. Ini yang correct balik ada. Ipo, yang ini dah cerita cila, ada tu 15 minutes, ada tu 7 minutes, nama kita nalla high heat la, preheat itu, ada ni tu. Oh, mana lagi macam mana, ada batter, tinodori, kan dah lawak ada ingat la. Pinnya ada ni tu 15 minutes. Full flame mila tanah air itu macam mana? Adakah ini tu low flame mila adat tu 15 minit sebaju. Apa total 30 minit. Apa adakah ini tu yang cerita itu untuk orang orang nongke apa correct air ni kerana tu orang yang ti offir. Ini nengalai orang ikan cerita. Perfect. Aha. Nampre chocolate cake, no egg, eggless cooker, no oven. Ini lah clean clean aita, kan dulu. Nenek ni bangi kalau ada ikhnan, orang berada kuttan dah bijar je, nenek kutti. Nok, ini lah clean. Nah, ini artham, anna aita benda terenda, lah bangun, deh sides akan betul ni anak ikhnan dah, okay. In telapu, in daikan mixing process akan balade balade simple, pinan dah kerenu, utta benda, oven benda. Jepa cooker, jani pori cooker aini benda dedicated dekik orang ikhnan, oh. Baking ini, nama kita bawa OTG entar microwave oven, hella entar gilam, hella barang gilam, hella unda agan narban dah, hella tu orang yang kuda dulu yang cooker lah, nak kani kena, alinggil orang pan lecaya, nonstick pan, nama pan yang unda, lah dulu yang cedah kani cerita,
ഓക്കെ, കേക്കിനെ കറി ഒന്ന് മാറ്റി. ഹാർട്ട് ഷേപ്പ് എന്ന് വെച്ചാൽ ഹാർട്ട്, ലവ് ഹാർട്ട്. ബ്യൂട്ടിഫുൾ കേക്ക്. ഇതിച്ചിട്ടൊന്ന് തണുത്തിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്യും. വെരി സോഫ്റ്റ്. അപ്പോൾ ഹെൽത്തിയാണ്. നമ്മളിതിനകത്ത് ആട്ടയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സാധാരണ വീറ്റാണ്, വീറ്റ് ഫ്ലവറാണ് ചേർത്തത്. ഇപ്പോൾ മൾട്ടിഗ്രെയിൻ ആട്ടയൊക്കെ കിട്ടും. മൾട്ടിഗ്രെയിൻ എന്ന് വെച്ചാൽ 5 ധാന്യങ്ങൾ ചേർന്ന് വരുന്ന ആട്ടയുണ്ട്. അത്തരം ഒരുപാട് ധാന്യങ്ങളുള്ള ആട്ടയിലും ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തിയാണ്. സോ കേക്ക് റെഡിയായി. തണുത്തു. ഇനി നമുക്ക് ടീ മോൾഡ് ചെയ്യാം. ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. പ്ലേറ്റിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. യെസ്, പെർഫെക്റ്റ്. നമ്മുടെ പെർഫെക്റ്റ് ചോക്ലേറ്റ് കേക്ക് ഈസ് റെഡി. നല്ല ഹാർട്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നോക്കി, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹാർട്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹാർട്ട്. ഇതിപ്പോൾ ഞാൻ ഹാർട്ടിൻ്റെ ഷേപ്പിലെ മോൾഡിൽ വെച്ചതുകൊണ്ട് ഇത് ഹാർട്ട് ഷേപ്പായി. ഇനി നിങ്ങൾക്ക് സ്ക്വയർ ടിൻ ആണെങ്കിൽ അങ്ങനെ, റെക്റ്റാങ്കിൾ ആണെങ്കിൽ അങ്ങനെ, റൗണ്ട് ആണെങ്കിൽ അങ്ങനെ. ഇനി അതല്ല, മിക്കി മൗസിൻ്റെ ഒക്കെ മോൾഡ് കിട്ടുമല്ലോ, അങ്ങനത്തെ വെറൈറ്റി മോൾഡുകളിലൊക്കെ ചെയ്യുകയാണെങ്കിലും ആ ഷേപ്പിൽ കിട്ടും. സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആണ്. ആ, അത് ഞാൻ കാണിച്ചു തന്നെ ക്ലോസിൽ നോക്കിക്കോളൂ. ഇറ്റ് ഈസ് വെരി വെരി സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി. കുഷൻ മാതിരി ഇരിക്കും. ഓക്കെ, അത്യാവശ്യം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ആക്ച്വലി ഇത് കണ്ടിട്ട് മുറിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല. ഇതൊരു ഹാർട്ട് ഷേപ്പ് കേക്കാണ്. ഈ ഹാർട്ടിനെ മുറിച്ചാൽ ഹാർട്ട് ബ്രേക്കാണ് അല്ലേ? നമ്മൾ ഹാർട്ടിനെ ബ്രേക്ക് ചെയ്യുന്ന പോലെയാണ്. എങ്കിലും മുറിക്കുന്നതാണ് അതിൻ്റെ ഒരു ആവശ്യം. കഴിക്കണമല്ലോ, ടേസ്റ്റ് ചെയ്ത് കാണിക്കണ്ടേ? അതിൻ്റെ അകത്തെ ഉള്ളൊക്കെ കാണണ്ടേ? കട്ട് ചെയ്ത് കാണിക്കാം. എനിക്ക് വിഷമമാണ് ഹാർട്ട് ബ്രേക്ക്, ഹാർട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി കട്ട് ചെയ്യാം. സങ്കടത്തോടു കൂടി കട്ട് ചെയ്യാൻ പോവാണ്. ഇനി എങ്ങനെയാത്തെ ഹാർട്ടിനെ രണ്ടായിട്ട് മുറിക്കുവാണ്. അയ്യോ, സോ സാഡ്. നല്ല ഭംഗിയുണ്ട് അല്ലേ? സീ ദിസ്, പെർഫെക്റ്റ്ലി സ്പോഞ്ചി സ്പോഞ്ചിയാണ്. ഇനി ഇതിനെ കട്ട് ചെയ്തിട്ട് ഇനി അത് മുറിക്കുന്ന രീതി എന്ന് പറയാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുറിക്കാമല്ലോ. സോ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി, കാണുന്നുണ്ടല്ലോ അല്ലേ? ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കായിട്ടത് വന്നിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചിട്ട് കഴിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോട് കൂടി കഴിക്കും. വെരി നൈസ്, സോഫ്റ്റ് സ്പോഞ്ചി. ആവശ്യത്തിന് മധുരം. ഇത് വീറ്റാണെന്നൊന്നും നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ ഇതെന്ത് വീറ്റ്. വീറ്റൊന്നും പറയേണ്ട ആവശ്യം പോലും ഇല്ല. വീറ്റാണെങ്കിലും, അതായത് ആട്ടയാണെങ്കിലും മൈദയാണെങ്കിലും ഓൾമോസ്റ്റ് സെയിം. ഇത് കുറച്ചുകൂടി വളരെ ഫൈബറൊക്കെ ഉണ്ടല്ലോ, ധാരാളം. അപ്പോൾ ഈസി കേക്ക് മേക്കിംഗ്. ഇതിനെക്കാട്ടിലും എളുപ്പത്തിലൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ഹെൽത്തി വേർഷനാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, കുഞ്ഞുങ്ങൾക്ക് വരെ വേണമെങ്കിലും ചെയ്യാം. അത്ര ഈസി സ്റ്റെപ്സാണ്. സോ ഈസി. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഓവൻ വേണ്ട, പിന്നെന്താ, മൈദ വേണ്ട, മുട്ട വേണ്ട, ഒന്നും വേണ്ട. ഈസി ആയിട്ട് ഉണ്ടാക്കാം, സോഫ്റ്റ് ആൻഡ് സ്പോഞ്ച്. പിന്നെ ഇതേ റെസിപ്പി തന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റിനും ഒക്കെ റിപ്പീറ്റ് ചെയ്യാൻ വേണമെങ്കിൽ, നിറച്ച ഫ്രോസ്റ്റിംഗ്, ഇതിന് വേണമെങ്കിലും നല്ല ഫഡ്ജ് ഫ്രോസ്റ്റിംഗ് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് തരാം, മറക്കണ്ട. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടത്? ലൈക്ക്, കമൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ടു ഷെയർ ദ ലിങ്ക് ഓഫ് ദ വീഡിയോ. ഓക്കെ, പിന്നെന്താ, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. സന്തോഷം. Thank you so much. Thank you for watching and keep on watching Lekshmi Nair vlogs.